എന്താ അമ്പലത്തിൽ പോവാതിരുന്നത്? ബാലയിട്ട് വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? അവർക്ക് മധുരം കൊടുക്കണോന്നേ ആദർശേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കാന്ന് കരുതി. ഓ, അപ്പൊ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുമായിരിക്കും. അങ്ങനെയുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. എങ്കിലും ഞാനുണ്ടാക്കുന്ന പായസം തരക്കേടില്ലാന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയാറുണ്ട്. അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്നതൊന്നും കൊള്ളില്ലെന്ന് അവര് പറയില്ലല്ലോ. നല്ലതല്ലെങ്കിൽ അത് പറയാനും മടിക്കില്ല ആദർശ എന്റെ മുത്തശ്ശി. പിന്നെ നീ നല്ലതാണെന്ന് പറഞ്ഞത്? ഞാൻ നല്ലതാണെന്നും അപ്പച്ചി മോശമാണെന്നും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നേ, സ്വന്തം സ്വഭാവത്തെ ഒന്ന് വിലയിരുത്തിയ മനസ്സിലാവും. എന്തായാലും രണ്ടാളുടെ ഒന്നിച്ചുള്ള ജീവിതം നിലച്ചല്ലോ. ഒന്നും നിലച്ചിട്ടില്ല. 41 ദിവസത്തിന് അത്ര വലിയ ദൂരമൊന്നുമില്ല. അതെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അങ്ങ് പോവും. അത് കഴിഞ്ഞാലും നിനക്ക് ആദർശനൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവത്തില്ലടി. ദൈവങ്ങൾക്ക് പോലും നിങ്ങൾ ഒന്നിച്ചു പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മണ്ഡലകാലം പെട്ടെന്ന് വന്നത്. മണ്ഡലകാലം പെട്ടെന്നല്ല വന്നത്, സാധാരണ വരുന്നത് പോലെ തന്നെയാ വന്നത്. ഇതുപോലെ ഇനിയും ഒരുപാട് വ്രതങ്ങൾ വരും. നോക്കിക്കോ, നിന്റെ അമ്മായിയമ്മ നീയും നിന്റെ ഭർത്താവ് സ്നേഹിക്കാൻ ഈ ജന്മ സമ്മതിക്കില്ല. ആയിക്കോട്ടെ, തൽക്കാലം അപ്പച്ചി അപ്പച്ചിയുടെ കാര്യം നോക്കിപ്പോ. പായസം കുടിക്കാൻ സമയമാകുമ്പോ ഞാൻ വിളിക്കാം. പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. സംഗതി എത്തിച്ചല്ലോ, ഇനി ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. പാൽപ്പായസം ആയതുകൊണ്ട് തണുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അങ്ങനെ അവള് തണുപ്പിക്കാൻ വെക്കുമ്പോ ഞങ്ങൾ അങ്ങ് പണി പറ്റിച്ചോളാം. ഒരു കാരണവശാലും ആർക്കും നിങ്ങളെ സംശയം തോന്നരുത്. ഞങ്ങൾ എന്തിനാ സംശയിക്കുന്നെ? അവളുണ്ടാക്കിയ പാൽപ്പായസം കഴിച്ച് സൂപ്പർ ആണെന്ന് പറയുന്നവരെല്ലാം കുറച്ചു കഴിയുമ്പോ കിടന്ന് നെട്ടോട്ട് ഓടും. അതാ ഇവിടെ സംഭവിക്കാൻ പോകുന്ന. നിങ്ങൾ കുടിക്കരുത്, അല്പം പോലും അകത്ത് ചെല്ലരുത്. അമ്മ പറഞ്ഞു ശരിയാ, നന്നായിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടുണ്ട്, അത്ര ടേസ്റ്റ് പാടില്ല. അതിന് ഇതും കൂടെ ചേർക്കണം. ഈ ചേർക്കുന്നതിന് മുൻപ് നമുക്ക് കുടിക്കാൻ കുറച്ച് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്കിട്ട് കലക്കിക്കും.